ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലുബീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ തേങ്ങ മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കനും കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു 4 ചെറിയ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിത് മെൽട്ടാക്കി എടുക്കാം. അങ്ങനെ ഇത് നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ തേങ്ങ നല്ലോണത്തിലേക്ക് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി തിള വരുന്ന സമയത്ത് തന്നെ ഇതിലേക്കൊരു 1 സ്പൂണ് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുക ഇതിന്. അങ്ങനെ പാത്രത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വിട്ട് വരണം. ഇനി ഇതിലേക്കൊരു 1 സ്പൂണ് ഗീയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം പാത്രത്തിൽ നിന്ന് വിട്ട് വരണം, എന്നാലേ നമുക്ക് ഈ മിക്സ് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂട് അധികം ചൂടാറാൻ വെക്കരുത്, നമുക്ക് നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടത്ത് വേണം ഇതാക്കി എടുക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഇതാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത്, ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ മിഠായിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ.